നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. മലയാള സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. മലയാളം നന്നായി വായിക്കാനും എഴുതാനും അറിയാവുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മലയാള സാഹിത്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മലയാള സാഹിത്യത്തെ ഒരു കാലഘട്ടത്തിൽ മലയാളികൾക്ക് പ്രിയങ്കരനാക്കിയ ഒരു സാഹിത്യകാരനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാഹിത്യം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേഖല. ഇദ്ദേഹം സഞ്ചാരം എന്നുള്ളതും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അദ്ദേഹത്തെ പോപ്പുലറാക്കിയ ഒരു മേഖലയാണ്. തൻ്റെ പാഷൻ എന്താണോ അതിന് പുറകെ പോയി ആ ഒരു പാഷനിലൂടെ തന്റെ വരുമാന മാർഗം കണ്ടെത്തി ആ ഒരു വ്യക്തിത്വത്തെ ലോക പ്രശസ്തനാക്കിയ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് പ്രശസ്തനാക്കിയ ഒരു വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട്. അതായത് സാഹിത്യത്തിനുള്ള പരമോന്നത ഇന്ത്യൻ ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് തന്നെയായിരിക്കും. എല്ലാവർക്കും എപ്പോഴും യാത്ര ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ യാത്ര ചെയ്ത അതേ സുഖം ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാഹിത്യകാരനെ അംഗീകരിച്ചേ മതിയാകൂ. അത്തരത്തിൽ അംഗീകരിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് എസ് കെ പൊറ്റക്കാട്. ഒത്തിരിയധികം എന്താ ജീവിത സന്ദേശങ്ങളും യാത്രാ വിവരണത്തിലൂടെയുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇൻസൈറ്റ്. ശരിക്കും നമുക്ക് എന്താണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഒരു അതെ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഇതുപോലൊരു തെരുവിൻ്റെ കഥ എന്ന് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു സാഹിത്യകാരനെ കുറിച്ച് കേരളത്തിന്റെ ഖ്യാതി ഇന്ത്യയിലെമ്പാടും എത്തിച്ച ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള നമ്മുടെ സ്മാർട്ട് ലേഡി എറണാകുളത്തെ YWCA പ്രസിഡന്റ് ആയ ശ്രീമതി ലിനീത അന്നമ്മ ജോസഫ് ആണ്. സോ നമുക്ക് ലിനീത മാമിനെ പരിചയപ്പെടാം. നമസ്കാരം മാം. എറണാകുളം YWCA സാരഥിയായിട്ടാണ് എനിക്ക് ഈ ഒരു വർഷത്തേക്കാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എറണാകുളത്തെ YWCA എന്ന് പറയുന്നത് ഒരു 92 years അതിന് മുമ്പേ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഒരു പ്രാർത്ഥന ഒരു പ്രെയർ ഗ്രൂപ്പായിട്ടാണ് ഈ കുറച്ച് സ്ത്രീകൾ ഒന്നിച്ചുകൂടി വന്നിരുന്ന് തുടങ്ങിയൊരു ഇതാണ്. അതിലേറ്റ് 81 വർഷത്തിന് മുമ്പ് ഈ 1.25 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് ചിറ്റൂർ റോഡിലുള്ള ഈ സ്ഥലത്ത് ഇത് നമ്മളിപ്പം തുടങ്ങിയിരിക്കുന്നത്. ഈ YWCF എറണാകുളം എന്ന് പറയുന്നത് YWCF ഇന്ത്യയുടെ അഫിലിയേഷനില അടിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. YWCF ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് YWCA ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ YWCA എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. സ്ത്രീകൾക്ക് മാത്രം, സ്ത്രീകൾക്കും കുട്ടികൾക്കും 18 years എബവ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ YWCA മെമ്പറാകാം. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. 8 to 18 years വരെ വൈദീപ എന്നും പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനമുണ്ട്. അതിൽ നമുക്ക് മെമ്പറാകാം. എറണാകുളത്തുള്ള ഓൺലി 1 YWCA. അതെ അതെ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു YWCA എറണാകുളത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഞങ്ങൾ പാലാരിവട്ടത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങളിപ്പം എക്സ്റ്റെൻഷൻ ഓഫ് ആക്ടിവിറ്റീസ് ടു ദ നിയർ ബൈ സിറ്റിക്കകത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പാലാരിവട്ടത്തൊരു YWCA ബ്രാഞ്ച് ഓഫ് എറണാകുളം YWCA തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ YWCA ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ എന്താണെന്ന് ഷെയർ ചെയ്യണം. മെയിൻലി YWCA എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് YWCA ഹോസ്റ്റൽ ഫെസിലിറ്റിയെ പറ്റിയാണ്. ഇവിടെയും ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റലുണ്ട്. അതിൽ പഠിക്കുന്ന പിള്ളേരും സ്റ്റുഡൻസ് ഉണ്ട്, വർക്കിംഗ് വിമൻ ഉണ്ട്. കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ റിട്ടയർമെൻറ്റ് ഹോമുണ്ട്. ഏകദേശം 18 rooms ഞങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ഹോം പ്രായമായ സ്ത്രീകൾക്ക് വേണ്ടി താമസിക്കാൻ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള YWCA ഏറ്റവും നമ്മൾ മനസ്സിൽ ആദ്യം കേൾക്കുന്നുണ്ട് അവിടുത്തെ സെക്യൂരിറ്റിയും അവിടുത്തെ ഫുഡുമാണ് എല്ലാവരുടെയും മനസ്സിൽ. ആരെങ്കിലും സിറ്റിയിലോട്ട് വരുമ്പം പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത്
ഇവിടുത്തെ ആ വൈ ഡബ്ല്യു സിയിൽ ഫെസിലിറ്റി ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടിയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും. കൂടാതെ ഞങ്ങൾക്ക് കുറേ അധികം പ്രോജക്ട്സുകളുണ്ട്. ഹോസ്റ്റലിൽ കൂടാതെ ഞങ്ങൾക്കിവിടെ ഒരു പകൽ വീടുണ്ട്. പിന്നെ ബാലവാടി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ലോ സ്ട്രേറ്റ് ഓഫ് ആൾക്കാർ വർക്കിംഗ് ആൾക്കാർക്കുള്ള അവർ മക്കളെ ഇവിടെ കൊണ്ടുവിടും. അവരുടെ എല്ലാ രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 5:30 വരെ അതുണ്ട്. പകൽ വീടുണ്ട്. പിന്നെ സൗജന്യമായിട്ട് നമ്മൾ സ്ത്രീകളെ തയ്യൽ പരിശീലിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇവിടുത്തെ ആ കോഴ്സ് കഴിയുമ്പം ദേ ക്യാൻ ഗോ ഔട്ട് ആൻഡ് ഹാവ് ദെയർ ഓൺ ഇൻകം. അതാണ് അവരെ വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കൂടാതെ എടക്കാട്ട് വയൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏകദേശം 30 കിലോമീറ്റർ എറണാകുളത്തു നിന്ന് 30 കിലോമീറ്ററിനകലെ ഞങ്ങൾക്ക് ഒരു 50 സെൻറ്റോളം വരുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ തന്നെ ഞങ്ങൾക്കൊരു സൗജന്യ ടെയിലറിങ് ക്ലാസ്സസ് ഉണ്ട്. അവിടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ട്യൂഷൻ സെൻറ്റർ ഞങ്ങൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഇത്രയാണ്. സോ വൈ ഡബ്ല്യു സിയുടെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ തന്നെ മീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ മെമ്പേഴ്സ് തന്നെ പ്രായമായ മെമ്പേഴ്സ് അവർക്ക് വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അവർക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യും, അവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കും. അതുണ്ട്. പിന്നെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. ഇവിടുത്തെ മെമ്പേഴ്സായിട്ടുള്ള തന്നെ ഏകദേശം 30-40 മെമ്പേഴ്സ് ആ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വൈദ്യസഹായം നമ്മൾ, പിന്നെ പെൺമക്കളെ കെട്ടിച്ച് കൊടുക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഇത്. പിന്നെ വേറെ ഒരു മെയിനായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ സമയത്തെ വെള്ളപ്പൊക്ക കാലത്ത് നമ്മൾ പ്രളയകാലത്ത് നമ്മൾ നല്ല ഓൾമോസ്റ്റ് ഒരു 8 ലാക്സിൻ്റെ ഒരു ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അവർക്ക് ഫുഡുകൾ എത്തിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള തുണി വസ്ത്രം അതെല്ലാം നമ്മൾ അവർക്ക് ഇത് കൊടുത്തു. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയല്ല, തൃശ്ശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ ഒരു അതർ എൻ ജി ഒസുമായിട്ട് നമ്മൾ നെറ്റ്വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഇനിയാണേലും ആ വെള്ളപ്പൊക്കത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വൈ ഡബ്ല്യു സിയിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്താണ് മാമിന്? ഈ ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള? തീർച്ചയായിട്ടും അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ അമ്മ മാവേലിക്കര വൈ ഡബ്ല്യു സിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ആ ചെറുപ്പത്തിൽ തന്നെ മാവേലിക്കര വൈ ഡബ്ല്യു സിയിലെ ഈ ചെറുപ്പത്തിൽ തന്നെ അതിലെ അടുത്ത അമ്മയുടെ കൂടെ പോയി അവിടുത്തെ ആക്ടിവിറ്റീസുമായിട്ട് എനിക്ക് ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് വന്നതിന് ശേഷം ഇവിടെ എറണാകുളം വൈ ഡബ്ല്യു സിയിലെ മെമ്പറായി. അങ്ങനെ അത് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരാൾ ട്രിവാൻഡ്രത്തുണ്ട്, സുനീത ജോസഫ് എന്നാ പേര്. ഷീ ഈസ് ദ പ്രസിഡൻ്റ് ഓഫ് ട്രിവാൻഡ്രം വൈ ഡബ്ല്യു സി. പിന്നെ രണ്ടാമത്തെ ആൾ അനീത ലെൻ ഫിലിപ്പ് എന്നാ പേര്. പുള്ളിക്കേരി കൊല്ലം വൈ ഡബ്ല്യു സിയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പം ഞങ്ങൾ 3 പേരും ഒരേ സമയം 3 ഡിസ്ട്രിക്റ്റിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുക. ഇറ്റ്സ് എ വെരി റയർ ഇതാണ്. ഫാമിലി എല്ലാവരും അല്ലേ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ് വൈ ഡബ്ല്യു സിക്ക് വേണ്ടി. വൈ ഡബ്ല്യു സിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്, പ്രോജക്ട്സ് അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ആദ്യത്തെ മുൻഗണന എന്ന് പറയുന്നത് പാലാരിവട്ടം വൈ ഡബ്ല്യു സിയിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ അവിടെ തുറക്കുക എന്നുള്ളത്. സോ ദാറ്റ് കൂടുതൽ ആൾക്കാർ വൈ ഡബ്ല്യു സിയെ പറ്റി അറിയുകയും അതിലേക്ക് ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് തുടങ്ങുക, ഒരു ഇൻ്റർനാഷണൽ ഗസ്റ്റ് ഹൗസ് തുടങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വൈ ഡബ്ല്യു സിക്ക് കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് വൈ ഡബ്ല്യു സിയുടെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ട്. വൈ ഡബ്ല്യു സിയുടെ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും സ്ത്രീകൾക്കുള്ള ഒരു വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിന് കൂടാതെ കാനിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാനിങ് ആൻഡ് പ്രിസർവേഷൻ സെൻറ്റർ.
നമ്മൾ സ്ത്രീകളെ അതിൽ ഈ കാനിങ്ങിനെ പറ്റിയും ഈ പിക്കിൾസ് ജാംസ് ജ്യൂസസ് പിന്നെ പൊടികൾ അതൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കും. സോ ദാറ്റ് അവർക്കൊരു സ്വയം പര്യാപ്തത വരുത്തി അവർക്ക് പുറത്തു പോയിട്ട് ഇത് തന്നെ ഒരു സ്വയം വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് നമ്മൾ അവരെ എംപവർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഇവിടുത്തെ യൂത്തിന് വേണ്ടി ആക്ച്വലി YWC എന്ന് സ്പെഷ്യലി ഇറ്റ്സ് എ യങ് വിമൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. അതുപോലെ തന്നെ നമ്മൾ യൂത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലിലെ പിള്ളേർക്കാണെങ്കിലും അവർക്ക് ഉപകാരപ്രദമായ പല പ്രോഗ്രാമുകളും ഇവിടെ നടത്തുന്നു. ഈവൻ UN Youth Day അതൊക്കെ നമ്മളിവിടെ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ആൻഡ് ഇവിടുത്തെ ഹോസ്റ്റലൈറ്റ്സ് പിള്ളേർ സ്ട്രീറ്റ് പ്ലേസ് അത് പിന്നെ വേൾഡ് എയ്ഡ്സ് ഡേ നടത്തിയപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റലിലെ പിള്ളേരുടെ കൂടെയാണ് നമ്മൾ വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ പോയി വി ആർ ഗിവിങ് അവെയർനെസ് ടു ദ പബ്ലിക് അബൌട്ട് ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൂടുതലും ഇവിടുത്തെ ഹോസ്റ്റലൈറ്റ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മെമ്പേഴ്സായിട്ടും നമുക്ക് കുറേ യൂത്ത് ഇപ്പം വളരെയധികം അവർക്ക് ഒത്തിരി എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. എൻ്റെ മകളും ഷീസ് എ ഡോക്ടർ ഇവിടുത്തെ ഒരു ബോർഡ് മെമ്പറായിരുന്നു. ഷീ വാസ് ഓൾസോ വെരി ആക്റ്റീവ്. അങ്ങനെ യൂത്തിന് നല്ലതായിട്ട് ഒത്തിരി ഞങ്ങളുടെ ബോഡി തന്നെ രണ്ട് യൂത്ത് മെമ്പേഴ്സ് ഉണ്ട്. യൂത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ബിലോ 30 years അവരാണ്. അപ്പോൾ നല്ലതായിട്ട് കാര്യങ്ങൾ അവർ നല്ല നല്ല. പിന്നെ ഈ YWC എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ്സ് എ ടീം വർക്ക്. ഓൾമോസ്റ്റ് 17 members ഉണ്ട്, ബോർഡ് മെമ്പേഴ്സായിട്ടുണ്ട്. ഈച്ച് വൺ ഓഫ് ദം ഹാവ് അലോട്ടഡ് സെപ്പറേറ്റ് പോർട്ട്ഫോളിയോസ്. ഹോസ്റ്റലിന് ഒരാൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഒരാൾ, പേഴ്സണൽ ഒരാൾ, അങ്ങനെയാണ്. സോ എവറി വൺ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദേ ഹാവ് ദെയർ ഓൺ കമ്മിറ്റി. ഓരോരുത്തർക്കും ഓരോ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് അവരാണ് ഓരോ കാര്യങ്ങളും നോക്കുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി എ പൊസിഷൻ ഓഫ് ഡെലിഗേഷൻ. അവിടെയാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് വരുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു HR പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എനിക്ക് അതെനിക്ക് ആ പഠിച്ചത് എനിക്ക് ഇവിടുത്തെ ഇവിടെ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇഫ് വി ആർ ഗിവിങ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഓർ ആസ് എ ചെയർപേഴ്സൺ, ദേ വിൽ ഹാവ് ദെയർ ഓൺ ഐഡിയാസ് ആൻഡ് ദേ വിൽ കം ഔട്ട് വിത്ത് ദെയർ ഓൺ ഐഡിയാസ്. സോ ദറ്റ് ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ YWC ആസ് എ ഹോൾ. അതാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഈ YWC എന്ന് പറയുമ്പോൾ ഒരുപാട് പെൺകുട്ടികളും അതുപോലെ അമ്മമാരും മുതിർന്ന സ്ത്രീകളും ഒരുപാട് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മാമിന് എന്താണ് മീൻസ് വീട്ടിലെ കാര്യങ്ങളും അതുപോലെ ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം കൂടി എങ്ങനെയാണ് മാം ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യമൊക്കെ ഞാൻ ആദ്യം ഐ ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽട്ട്, ബട്ട് നൗ ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ദൈവകൃപയാലും കൂടെ ആയിരിക്കാം ഓരോ കാര്യങ്ങളും. ചില സമയത്ത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് വിൽ ഡെവലപ്പ്, ബട്ട് ഐ ആം സ്റ്റിൽ ഐ ആം ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് വെരി പ്രോപ്പർലി ബിക്കോസ് ഓഫ് ദ ടീം വർക്ക്. അത് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് എവറി മെമ്പർ ഓഫ് മൈ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് വെരി എഫിഷ്യൻറ്റ് ആൻഡ് ദേ ഹാവ് ദെയർ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ്. അത് എനിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പറ്റുന്നുണ്ട്. സോ ഐ ആം താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് മൈ ബോർഡ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി എത്രത്തോളം മാമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ടില്ലാതെ നമുക്ക് ഒന്നും കാര്യങ്ങളും നടക്കത്തില്ല. ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്, മക്കളുടെ സപ്പോർട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിലെ മോള് YWC ഇവിടുത്തെ ഒരു മെമ്പറും കൂടെയാണ്, ആക്റ്റീവ് മെമ്പറാണ്. നോട്ട് വെരി ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആസ് ഐ ടോൾഡ് യു ഷീ ഈസ് എ ഡോക്ടർ. സോ വെനെവർ ഷീ ഗെറ്റ്സ് ടൈം ഷീ കംസ് ആൻഡ് ജോയിൻ ഇൻ ദ പ്രോഗ്രാംസ്. അപ്പം തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ പിന്നെ സിസ്റ്റേഴ്സിൻ്റെയും ഞങ്ങൾ തമ്മിലുള്ള ഓരോ YWC തമ്മിലുള്ള ഞങ്ങൾക്കൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. വി ഹാവ് എൻ ഇൻട്രാക്ഷൻ. സോ ഇറ്റ് ഇസ് ദർ ഇസ് നോട്ട് മച്ച് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സോ ഈ YWC മോട്ടീവ് എന്താണ്? നിങ്ങളുടെ എയിം YWC മോട്ടോ എന്ന് പറഞ്ഞാൽ ബൈ ലവ് സെർവ് വൺ അനദർ എന്നുള്ളതാണ്. അതാണ് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഹോൾ ഓഫ് YWC ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ് YWC മോട്ടോ എന്ന് പറയുന്നത് ബൈ ലവ് സെർവ് വൺ അനദർ എന്നുള്ളത്. അത് അതിൻ്റെ ബേസിലാണ് നമ്മൾ മുമ്പോട്ട് ഓരോ ദിവസം പോകുന്നത്. പിന്നെ ഞങ്ങൾക്കിവിടെ വി ഹാവ് എ
ഏകദേശം 270-ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. വി ഹാവ് എ സെപ്പറേറ്റ് മോഡേൺ കിച്ചൻ ദയർ ടു സപ്ലൈ ദം, പ്രൊവൈഡ് ദം ഫുഡ്. പിന്നെ വി ഹാവ് ഓൾമോസ്റ്റ് 34 സ്റ്റാഫ്സ് വർക്കിംഗ് ഹിയർ, വെരി എഫിഷ്യൻറ്റ് സ്റ്റാഫ്സ്. ദാറ്റ് അവരുടെയും കൂടെ ഇതുകൊണ്ടാണ് നമുക്ക് ഈ പ്രസ്ഥാനം ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വേറെ നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് വൈദ്യബിസിയുടെ എറണാകുളത്തിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ മാസത്തിൽ ഒരു ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വൈ കിഡ്സ് എന്ന് പറഞ്ഞൊരു പ്രീ സ്കൂൾ ഉണ്ട്. വി ഹാവ് എ ക്രഷ് ഹിയർ ഇൻ വൈ ഡബ്ല്യു സി. പിന്നെ ആഫ്റ്റർ സ്കൂൾ അവേഴ്സിലുള്ള ഡേ കെയർ ഉണ്ട്, ആ ഫെസിലിറ്റീസും ഉണ്ട്. അതെല്ലാം അതിലെല്ലാം ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ബീൻ അബ്സോർബ്ഡ് ആർ കമ്മിങ് അപ്പ് ദർ. അത് നല്ലതായിട്ട് നടക്കുന്നതാണ്. വൈ കിഡ്സ് ക്രഷ് അതൊക്കെ നമ്മൾ നല്ലതായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ഇഷ്ടംപോലെ സ്റ്റുഡൻസ്, വി ഹാവ് എ വെരി ട്രെയിൻഡ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ ഈസ് ഓൾസോ വർക്കിംഗ് ദ. നല്ലതായിട്ട് എല്ലാം എല്ലാം വോളണ്ടറി ആണ്. ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും ദ ആർ സ്പെൻഡിങ് ദയർ ടൈം ഓൺ എ വോളണ്ടറി ബേസിസ്, ഓണററി വർക്ക്സ് ആണ്. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ്, കാരണം ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ട ആളാണ്. സോ ടൈം ഇത്രയും സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇത് ഒരു ജൈവ പച്ചക്കറി തോട്ടമാണ്. ഇവിടെ പച്ചമുളക്, വഴുതനങ്ങ, ചീര, പ്രത്യേക തരത്തിലുള്ള ചീര, വെണ്ടയ്ക്ക, അതെല്ലാം ഉണ്ട്. ഇതിനോട് കൂടാതെ എനിക്ക് ഒരു കാര്യം കൂടെ, പയർ, അതെല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ഒരു ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ചൂട് കാലത്ത്, ഈ വേനൽക്കാലത്ത് നമ്മൾ രണ്ട് ദിവസമായിട്ട് അത് വഴിയാത്രക്കാർക്കായിട്ട് സംഭാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വൈദ്യബിസി പറ്റി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അസോസിയേഷൻസ് ആണ് വൈഡബ്ല്യു സി എഫ് എറണാകുളം. ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം 450 മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്, മെമ്പേഴ്സായിട്ട് ഇവിടെയുണ്ട്. അതിൽ എല്ലാ യൂത്ത്, പ്രായമായവർ, എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, ഈവൻ എല്ലാ അങ്ങനെ ഒരു റിലീജിയൻ വയസ്സിലല്ല, എല്ലാ മതക്കാർക്കും ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാം, എബൌ 18 ഓഫ് ഏജ് ഉള്ളവർക്ക്. ഇതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വേറെ ഇതേപോലെയുള്ള NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്നുമാനിച്ചിട്ട് ഞങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ നമ്മൾ ഒന്നിച്ച് ഇവിടെ YWCA ആഘോഷിക്കുകയായിരുന്നു. ICDS, PCSJ, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഒന്നിച്ച് ഞങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത് പല പ്രോഗ്രാംസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്.